വെൻ ഇറ്റ് കംസ് ടു, ഈ ഒരു ഫ്രേസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പല വീഡിയോസും ആടുകളുമൊക്കെ തുടങ്ങുന്നത് തന്നെ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസിലാണ്. ഇതിൻ്റെ ആശയം അത് നമുക്ക് നോക്കാം. വെൻ ഇറ്റ് കംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷനെ, നമ്മുടെ ശ്രദ്ധയെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോട്ടോ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറില്ലേ, ഇന്ന കാര്യത്തിൽ, ഇന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ എന്ന രീതിയിലൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറില്ലേ, ആ ഒരാശയമാണ് വെൻ ഇറ്റ് കംസ് ടു എന്നുള്ളത്. വെൻ ഇറ്റ് കംസ് ടു നമ്മൾ പ്രധാനമായിട്ട് നാല് സാഹചര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എബിലിറ്റീസ്, നമ്മുടെ കഴിവുകളൊക്കെ പറയാൻ നേരത്ത് നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ലാക്ക് ഓഫ് എബിലിറ്റി, നമ്മുടെ കഴിവില്ലായ്മയെ പറ്റി പറയാൻ നേരത്തും നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് പ്രോബ്ലംസ്, നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി പറയാൻ നേരത്ത് നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നാലാമതായിട്ട് ലാക്ക് ഓഫ് എ പ്രോബ്ലം, നമ്മുടെ പ്രശ്നമില്ലായ്മയെ പറ്റി പറയുമ്പോഴും നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള നാല് സാഹചര്യങ്ങളിലാണ് നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻസോട്ട് കിടക്കാം. ഒന്നാമത്തത് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ, ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ ഈസ് പ്രെറ്റി ഗുഡ്, അവൻ വളരെ മിടുക്കനാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻസാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എന്നൊരാശയത്തിൽ സംസാരിക്കുവാനായിട്ടാണ് നമ്മൾ വെൻ ഇറ്റ് കംസ് എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, അതായത് നമ്മുടെ ശ്രദ്ധയെ ഒരു ടോപ്പിക്കിലോട്ട് കൊണ്ടുപോവുകയാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഈസ് പ്രെറ്റി ഗുഡ്, അവൻ വളരെ മിടുക്കനാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഹീസ് പ്രെറ്റി ഗുഡ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഹീസ് പ്രെറ്റി ഗുഡ്, അവൻ വളരെ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് ഐ നോ നത്തിങ് വെൻ ഇറ്റ് കംസ് ടു മാത്ത്, കണക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കണക്കിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഐ നോ നത്തിങ് വെൻ ഇറ്റ് കംസ് ടു മാത്ത്, ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഐ നോ നത്തിങ് വെൻ ഇറ്റ് കംസ് ടു ഡൂയിങ് മാത്ത്, കണക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കണക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. ആശയം പിടികിടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഷീ ഹാസ് പ്രോബ്ലംസ് വെൻ ഇറ്റ് കംസ് ടു ഗോയിങ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ കാര്യത്തിൽ അവൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഷീ ഹാസ് പ്രോബ്ലംസ് വെൻ ഇറ്റ് കംസ് ടു ഗോയിങ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഷീ ഹാസ് പ്രോബ്ലംസ്, സെയിം സെൻറ്റൻസ് തന്നെയാണ്, ഓർഡർ തിരിച്ചെഴുതുന്നേ ഉള്ളൂ, രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ കാര്യത്തിൽ അവൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് യു ആർ വെരി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വളരെ മിടുക്കരാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. യു ആർ വെരി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് യു ആർ വെരി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വളരെ മിടുക്കരാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് യു ആർ വെരി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എഴുതുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വളരെ മിടുക്കരാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് യു ആർ വെരി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഡൂയിങ് ഗ്രാമർ, ഗ്രാമർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ മിടുക്കരാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു വെതർ, കാലാവസ്ഥയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ കാലിഫോർണിയ ഈസ് എബൌട്ട് ദ ബെസ്റ്റ് പ്ലേസ് ടു ലിവ്, കാലിഫോർണിയയാണ് താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലം. ഇഫ് യു ലൈക്ക് വാം ആൻഡ് സണ്ണി വെതർ, നിങ്ങൾക്ക് ചൂടായിട്ടുള്ള കാലാവസ്ഥ ഇഷ്ടമാണെങ്കിൽ. നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു ടെക്നോളജി, ടെക്നോളജിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ടെക്നോളജിയെ പറ്റി പറയുമ്പോൾ ഷീ ഈസ് വെരി നോളജബിൾ, അവൾ വളരെ അറിവുള്ള ആളാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു കുക്കിംഗ്, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ഷീ ഈസ് എ മാസ്റ്റർ ഷെഫ് ഇൻ ദ കിച്ചൺ, അവൾ കിച്ചണിലെ ഒരു മാസ്റ്റർ ഷെഫാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്.